അസ്ലാ മാലിക്, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ, ഇറ്റ്സ് മീ കൈസ്, ഈ മൂന്ന് പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറി പതറി നടക്കുന്നത്. ഒരുപാട് പേര് അതിനെ റിയാക്ട് ചെയ്യുന്നു, പല ആളുകളും കളിയാക്കുന്നു. ചതി, ഫ്രണ്ട്ഷിപ്പ്, പിന്നെ മറ്റൊരാളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അറിയാനുള്ള ത്വര, അതാണ് ഈ മൂന്ന് പേരുടെയും ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് ഇങ്ങനെ ഓടി നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. സി, ജാസ്മിൻ ജാഫറും അസ്ലാം അലിയും ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. കുറേ കാലം അവർ നല്ല രീതിയിൽ എന്താ പറയുക, കെട്ടിപ്പിടിച്ചും അല്ലാതെയും ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും എന്നൊക്കെ പറയില്ലേ, ആ ഒരു കോൺസെപ്റ്റിൽ വീഡിയോസ് ഇടുകയും ഞങ്ങൾ ടൂർ പോവുകയാണ് ഗൈസ്, ഞങ്ങളുടെ പുതിയ പ്ലാനിലെടുക്കുകയാണ് ഗൈസ്, ഇവരുടെ കൂടെ കൂടിയപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം, ഞാൻ വല്ലാത്ത വേറൊരു അനുഭൂതിയിലേക്ക് പോകുന്നതാണ് എന്നൊക്കെ ഒരു കോൺസെപ്റ്റിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഡിയോസൊക്കെ ഇടുന്നു, തിക്ക് ഫ്രണ്ട്സ് ആവുന്നു. കാരണം സോഷ്യൽ മീഡിയ വഴി ഫേമസ് ആയിട്ടുള്ള രണ്ട് യൂട്യൂബേഴ്സ്, ഒരാൾ തൻ്റെ ലുക്സിൻ്റെ പേരിൽ കുറച്ച് ഫേമസ് ആയതാണെന്നാണ് തോന്നുന്നത് എനിക്ക് ഈ ജാസ്മിൻ ജാഫറിനെ കാണാൻ വലിയ കുഴപ്പമില്ല. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ടും പിന്നെ അവരുടെ ആ ഒരു ഷോർട്സ് കണ്ടൻറ്റും കാര്യങ്ങളും പിന്നെ അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് ഒരു കുറച്ചൊരു അട്രാക്ഷൻ തോന്നും. കാരണം അവരുടെ എങ്ങനെയാണ് വന്നത്, ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ജീവിച്ചത് എന്ന കോൺസെപ്റ്റൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ജാഫർ കുറച്ച് ഫേമസ് ആയത്. രണ്ടാമത് അസ്ലാം അലി, അസ്ലാം അലിനെ അറിയാം, അവരിടുന്ന കണ്ടൻറ്റ് കാക്ക ഒരു കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണ് അവരും ഹൈപ്പിൽ കയറിയിട്ടുള്ളത്. അവരുടെ കണ്ടൻറ്റ് അത്തരത്തിലുള്ളതായിരുന്നു, ആളുകളെ ഒന്ന് ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി, ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടുള്ള തീമുള്ള ആ ഒരു തംബ്നെയിൽസും കാര്യങ്ങളും, എന്നൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. എന്നിരുന്നാൽ കൂടുതൽ ഒബിയസ്ലി എല്ലാ യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്ന പോലെ അവരുടെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ചില ട്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഹൈപ്പിലാണ് അസ്ലാം അലിയും നല്ല ഫേമസ് ആയത്. മീ ഇറ്റ്സ് മീ കൈസ്, ഞാൻ ചെയ്യുന്നത് പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് ആവശ്യമില്ലാതെ ഇടപെട്ട്, ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ആവശ്യമില്ലാത്ത ഇടപെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് പറഞ്ഞ് അത് ആളുകളിലേക്ക് എത്തിച്ച് വ്യൂസ് നേടി, അതുവഴി ആൾക്കാരുടെ സബ്സ്ക്രൈബേഴ്സ് നേടി സി യൂട്യൂബ് വ്ളോഗ് ചെയ്യുക. ഓക്കെ, ഞാനും അത് സെയിം കോൺസെപ്റ്റ്. അപ്പോൾ ഈ മൂന്ന് പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അസ്ലാം അലിയും ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ജാഫറും തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കുന്നു. ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ അവർ പിരിയുന്നു. എന്തൊക്കെയാണെങ്കിലും തിക്ക് ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. പേഴ്സണൽ കാര്യങ്ങളെന്ന് പറയുമ്പോൾ മറ്റാരോടും പറയാത്ത കാര്യങ്ങൾ പോലും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ, ആ സമയത്ത് തനിക്ക് എന്തും പറയാനുള്ള ഒരാളെ കിട്ടി എന്നൊരു ലൈസൻസാണ് തോന്നുക ആർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും. അസ്ലയ്ക്കാണെങ്കിൽ ജാസ്മിനോട് അങ്ങനെ തോന്നുകയായിരിക്കും, മേ ബി ചിലപ്പോൾ എന്തായാലും ജാസ്മിന് അസ്ലയോട് അങ്ങനെ തോന്നുകയായിരിക്കും, തൻ്റെ രഹസ്യങ്ങളെല്ലാം തന്നെ പറയാൻ ഒരാളിനെ കിട്ടിയല്ലോ. സി, അവർക്കതൊരു മെൻ്റലി റിലീഫായിരിക്കും അല്ലേ, തൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒരാളോട് പറയുമ്പോൾ, ഒരാളോട് പറഞ്ഞു അപ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട് നമുക്കൊരു ഒരു സമാധാനം. അപ്പോൾ അതൊരു വിശ്വാസത്തിൽ, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന വിശ്വാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പക്ഷെ അതൊക്കെ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസം നല്ലതാണോ? ഒരിക്കലും അല്ല. ഈ കേൾക്കുന്ന രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് ജാസ്മിൻ ജാഫർ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യാണ്ട് ഞാൻ എങ്ങനെ ഇരിക്കുക, ആ ഒരു ത്വര രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പോൾ ജാസ്മിൻ്റെ മനസ്സിലും ഉണ്ടാവും, അസ്ലയുടെ മനസ്സിലും ഉണ്ടാവും. കാരണം എനിക്ക് ജാസ്മിൻ്റെ കാര്യം, എനിക്ക് ആ ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ട്, അസ്ല മനസ്സിലിങ്ങനെ വെക്കും, ആരോടൊന്ന് പറയാം, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, ആരുടെത്തൊന്ന് പറയാം, എനിക്ക് ജാസ്മിൻ ജാഫറിലേക്ക്. അങ്ങനെ അവർക്ക് പ്രയോറിറ്റി ഉള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ഇതൊരു ഒരു കാഷ്വൽ ടോക്കിൻ്റെ ബേസിലാണെങ്കിൽ കൂടെ എടുത്ത് സംസാരിക്കും. സി, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫറും മേ ബി ചെയ്തിട്ടുണ്ടാവും. കാരണം മനുഷ്യരാണ്, ആ ഒരു ത്വര ഉള്ളതാണ് എല്ലാവർക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അസ്ലയുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് പറയാനും ആളുകളിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ ആ പറയും ഇവർക്ക് കിട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാവും, ജാസ്മിൻ ജാഫറിനും ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ ഇല്ലാണ്ടായി. കാരണം ഇവർ രണ്ടുപേരും തിക്ക് ഫ്രണ്ട്സാണ്, അങ്ങനെയൊക്കെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു, മറ്റാർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ ഷെയർ ചെയ്തുകൊണ്ട് എന്താണ്, ഫ്രണ്ട്സാണ് എപ്പോഴും ഫ്രണ്ട്സായിട്ടിരിക്കുമോ? ഒരിക്കലുമില്ല. സാഹചര്യങ്ങൾ നാളെ മാറാം. അപ്പോൾ എന്താവും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് അതൊരു വലിയൊരു തെളിവുകളായിട്ട്, അല്ലെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട്, മറ്റുള്ളവർക്ക് കളിയാക്കത്തക്ക രീതിയിലുള്ളൊരു കാര്യങ്ങളായിട്ട് വെളിയിലേക്ക് വരും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. സി, ഇവർ രണ്ടുപേരും തിക്ക് ഫ്രണ്ട്സായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ആ വിള്ളൽ സംഭവിച്ചതിൻ്റെ കാരണം എന്താണ്, ആ ഫ്രണ്ട്ഷിപ്പിനൊന്നും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തന്നെ, ഞാൻ പറയട്ടെ, ഇത് വെറുതെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ വൈറലായി നമ്മളൊരു സൈഡിലേക്ക് നിൽക്കുന്നു, ആ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ സെയിം പ്രൊഫഷനായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ വീഡിയോ ബ്ലോഗറായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെ പരിചയപ്പെടുന്നു, അവരെ നമുക്ക് നേരത്തെ ഒന്നും അറിയില്ല കേട്ടോ, ആ കറിയുന്നത് ഈ ഒരു ഫെയിമിലൂടെ മാത്രമാണ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട ഒരാളോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു, അവിടെ എന്നെ എല്ലാം പോയില്ലേ. ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരിക്കലും ഒരു ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ സ്വിച്ച് ചെയ്തിട്ട് ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല.
നമ്മളൊരു കാര്യം അവനോട് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും ആത്മബന്ധം ഉണ്ടാവണം, അത്രയും അവനായിട്ട് ഇടപഴകിയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവണം. കാരണം അവൻ എന്താണ്, എന്താണ് അവൻ, അവൻ എങ്ങനെ എന്നെ എങ്ങനെ ഉൾക്കൊള്ളും, എൻ്റെ കാര്യങ്ങൾ അവൻ ഏത് സെൻസിലാണ് എടുക്കുന്നത്, അവൻ അവൻ്റെ പോലെ സീരിയസ് ആയിട്ടുള്ളതാണോ അതോ മറ്റൊരാളുടെ തേർഡ് പാർട്ടിയുടെ ഒരു ഇഷ്യൂ ആണ്, അപ്പോൾ അതുമായി അപ്പോൾ ആ ഒരു സില്ലി ബേസ് ചെയ്തിട്ടാണോ അവൻ എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. ഞാനൊരു ഇൻഫ്ലുവൻസറാണ്, എനിക്ക് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ സെയിം എൻ്റെ അതേ ഒരു വേവ് ലെങ്ത് ഉള്ള മറ്റൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പോൾ അവരും ഞങ്ങളായി സംസാരിക്കുന്നു, ഞങ്ങൾ ട്രിപ്പ് പോകുന്നു, ഞങ്ങൾ മൂന്നാണ്, ഞങ്ങൾ സന്തോഷങ്ങളും ഹാപ്പിനെസ് കയ്യിൽ പൈസ ഉള്ളപ്പോൾ എല്ലാവരും ഫ്രണ്ട്സാണ്. ആരാണ് വരുന്നവരും പോകുന്നവരൊക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അവസാനം പണി പാണി, ഇതാണ് സംഭവിച്ചത്. ഈ ഷെയർ ചെയ്ത് രണ്ട് പേർക്കും ഉള്ളിൽ ഇവരുടെ ഈ പേഴ്സണൽ കാര്യങ്ങൾ വെക്കാനുള്ളൊരു ത്വര ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരാളോട് പറയണം. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ, നമ്മുടെ ജാസ്മിൻ ജാഫർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ഇവിടെ മാരേജുമായിട്ട് ആ ഒരു എന്താ പറയുക, മാരേജ് നിന്ന് പോയല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെയാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വേറൊരാളോട് അവരുടെ പേഴ്സണൽ ഫ്രണ്ട്സിനോട് പറയും. സി ഇതുപോലെ തന്നെ ജാസ്മിൻ ജാഫറും ചിലപ്പോൾ ഇവരുടെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേറോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും ഒരാവശ്യം കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കാമെന്നുണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നു. ഇതിലൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് ഫ്രണ്ട്സിനിടയിൽ ഈ അസ്ലയുടെ ഒരു ഫ്രണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് മീ കൈസ്. കൈസ് ഇടയിൽ കയറി വരുന്നു. കൈസും ഈ പറഞ്ഞ അസ്ലിയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പും ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ ടോക്കിനിടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസർ ആണല്ലോ ജാസ്മിൻ ജാഫറും, അപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു കോണ്ടൻറ്റ് കയറി വരുന്നു. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള കമൻസൊക്കെ ജാസ്മിൻ നമ്മുടെ കൈസ് അസ്ലയോട് ചോദിക്കുന്നു, അവരുടെ ലൈഫിൽ എന്താ പറ്റിയത്, അവർ കേട്ടല്ലോ പിന്നെ കുട്ടി കൊച്ചു കാണാൻ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ള ചില പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, അവരുടെ തമ്മിലുള്ള ടോക്ക് വളരെ എന്താ പറയുക, ഏത് രീതിയിലും വരെ താന്നു പോകും. ചിലപ്പോൾ തറയായിട്ട് നിൽക്കും, ചിലപ്പോൾ നല്ല ഡീസൻറ്റ് സംസാരമൊക്കെ വളരെ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നില്ല, ഞാൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിനോട് ഏറ്റവും തറയായിട്ട് സംസാരിക്കാൻ പറ്റുമോ, അങ്ങനെ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു തറ സംസാരമൊക്കെ പൊതുവിലെത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ ഈ ചെക്കൻ ഇങ്ങനെ ഇത്രയും വൃത്തിയിട്ടവനാണ് എന്ന് ചിലപ്പോൾ മേ ബി തോന്നാം. കാരണം എനിക്ക് ഫുൾ ഫ്രീഡം ഉള്ള സ്ഥലത്തല്ലേ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കൈസിന് അസ്ലിയോട് അത്രയ്ക്ക് ഫ്രീഡം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സംശയം. എന്തായാലും ജാസ്മിൻ ജാഫറുമായിട്ടുള്ള ആ ഒരു കാര്യം സംസാരിച്ചപ്പോൾ കൈസ് കൈസിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ടോക്ക് എടുത്തു. പക്ഷേ അതിൽ ചെറിയ പ്രശ്നം പറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ, അസ്ല എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട് അവിടെയും ചതിക്കിണികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സൂക്ഷിപ്പുകാരികളുണ്ടാവും, ഇതെപ്പോൾ വേണമെങ്കിലും മുതലെടുക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അതിലൊരു ആ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് അസ്ലയുടെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ആ ഫ്രണ്ട്ലി ടോക്ക് ചെയ്ത ആ ഒരു കാര്യം ഇവർ അസ്ല വോയിസ് റെക്കോർഡ് അത് കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതും വെറുതെ ഒരു ഇൻഫ്ലുവൻസറാണ്, ഞങ്ങൾ സെയിം അവരും അവർക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എനിക്കും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ആ അവൾക്കും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഫ്രണ്ട്. ഈ കോൺസെപ്റ്റിൽ ഫ്രണ്ട്സാക്കിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആളെങ്ങനെയാണ്, എന്താണ്, നമ്മൾക്ക് എത്ര പ്രയോറിറ്റി തരുന്നുണ്ട്, നമ്മൾക്ക് അവർ തരുന്ന വാല്യൂ എന്താണ്, പൊന്നേ മുത്തേ നീ എൻ്റെ ചങ്കാണ്ട, ഇതിലല്ല വാല്യൂ. വാല്യൂ മീൻസ് അവൻ നമുക്ക് അത് നമുക്ക് ഒരു സെക്കൻഡോ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നമുക്ക് കിട്ടില്ല. നമ്മുടെ ലൈഫിൽ അവൻ ഉടനീളം ഉണ്ടാവണം. നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് അവൻ എങ്ങനെ ഇടപഴകുന്നു എന്ന് നോക്കണം. നമ്മൾ അവൻ്റെ പ്രശ്നത്തിൽ എത്ര ഇടപഴകുന്നുണ്ട് എന്ന് നോക്കണം. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്കത് അത് ഒരു ഫ്രണ്ടാണോ, നമ്മളെല്ലാം പറയാൻ പറ്റിയൊരു ഫ്രണ്ടാണോ, ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഫ്രണ്ടാണോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് ഈ തരത്തിലുള്ളൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും കൈസ് തൻ്റെ അങ്ങനെയുള്ള ഫ്രണ്ടാണെന്നൊന്നും കരുതിയില്ലെങ്കിലും അസ്ലയെ ഒരു ഫ്രണ്ടായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം കൈസിനെ പറയുന്നുണ്ട് കൈസിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയിൽ, കൈസിൻ്റെ യൂട്യൂബ് വളർച്ചയിൽ ബിഗിനർ സ്റ്റേജിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് വിളിച്ചൊരു വ്യക്തിയാണ് അസ്ല എന്ന്. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കണം കൈസ് ഇങ്ങനെ അടുത്ത യൂട്യൂബറായ അല്ലെങ്കിൽ ഇവരുടെ അസ്ലയുടെ മറ്റൊരു ഫ്രണ്ടായ ജാസ്മിനെ കുറിച്ചിട്ടും കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അത് എന്തിൻ്റെ പേരിലാണ്, ചിലപ്പോൾ പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പേരിലായിരിക്കും. സ്വാഭാവികമായിട്ടും പേഴ്സണൽ ഇൻട്രസ്റ്റ് അവർക്ക് തോന്നാതിരിക്കും. അതൊക്കെ ഒരാളുകളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ആരെയും ശല്യപ്പെടുത്തുന്നൊന്നുമില്ലല്ലോ. പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അത് ഫ്രണ്ടിനോട് ചോദിക്കുന്നു, മനസ്സിലായാലും ഇപ്പം എന്താ ഇത്ര വലിയ തെറ്റുള്ളത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഇവരുടെ ടോക്ക് അസ്ല അത് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കുന്നു. എന്നിട്ട് അസ്ല എന്ത് ചെയ്തു, ആ ചോദിച്ച കാര്യം മറ്റൊരാളോട് മറ്റൊരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ സുഹൃത്തിന് എന്താ പറയുക. സി ഇപ്പം ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞില്ലേ ഒരു ത്വരയുണ്ടാവും ചില ആളുകൾക്ക്. നമ്മുടെ ഡീപ്പ് ഫ്രണ്ടാണെങ്കിൽ കൂടെ അവൻ്റെ കാര്യം മറ്റൊരാളോട് പറയണം, അവനിങ്ങനെയൊക്കെയാണ്, അവനിങ്ങനെ ചോദിച്ചു, അവനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളോട് പറയേണ്ട ഒരു വീർപ്പുമുട്ടലായിരിക്കും. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ നോട്ട് ചെയ്തില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇതുപോലെ
അപ്പോൾ ആ ഒരു വോയിസ് റെക്കോർഡ് ബേസ് ചെയ്തിട്ട് ആ ഒരു വോയിസ് റെക്കോർഡ് അസ്ല നേരെ നമ്മളുടെ അവരുടെ ശത്രുവായിട്ടുള്ള എന്താ അവരുടെ പേര് ജാസ്മിൻ ജാഫറിന് എങ്ങനെയോ ഒരു വോയിസ് റെക്കോർഡ് കിട്ടുന്നു. വോയിസ് റെക്കോർഡ് കിട്ടിയ പോലെ ജാസ്മിൻ ജാഫർ വെറുതെ ഇരിക്കുമോ, എന്നെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ, ഹാ ഹാ എന്ന് പറഞ്ഞിട്ട് നേരെ ഈ നമ്മുടെ കൈസിനെ വിളിക്കുന്നു. ഖൈസിനെ വിളിച്ചിട്ട് ആ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചില്ല, നീ ആരാണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ, അങ്ങനെയൊക്കെ ചോദിക്കാൻ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ, എന്നെക്കുറിച്ച് നീ ഒരു വാക്ക് മിണ്ടിപ്പോരുത്, ആനാ ചേരാ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അവർ അവരുടേതായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ ഖൈസിനോട് കാണിക്കുന്നു. ഖൈസ് ഓ ഇല്ലേ ഞാൻ അറിയാണ്ട് പറഞ്ഞാണ്, ഫ്രണ്ടിനെ നമ്പി പറഞ്ഞാണ്, അതായത് ഖൈസിൻ്റെ ഫ്രണ്ടാണ് അസ്ല, അല്ലെങ്കിൽ വന്ന് ഇല്ല അങ്ങനെ ഖൈസിൻ്റെ ഫ്രണ്ടാണ് അസ്ല. അപ്പോൾ അസ്ലയോട് ഒരു ഡീപ്പായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇഷ്ടം ഒരു 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 വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് സംസാരിച്ചാണ് അസ്ല അത് നേരെ വോയിസ് റെക്കോർഡ് എടുത്ത് ഈ രീതി ഇമാതിരി ഒരു പണി ഒപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഇനി ആരൊക്കെയോ കളിക്കുന്നുണ്ട് കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അത് നമ്മുടെ പ്രശ്നമല്ല. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഫ്രണ്ട്ഷിപ്പിലെ ചതികൾ. ഞാൻ ഈ അടുത്തായിട്ട് നമ്മളുടെ നിക്കി വ്ളോഗോ ആ അവൻ്റെ ആളുടെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടായിരുന്നു. എനിക്ക് ഫ്രണ്ട്ഷിപ്പില്ല ഗൈസ് ഫ്രണ്ട്സ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പില്ല, എൻ്റെ തോളിൽ കയറ്റിട്ട് ആ മച്ചാനെ അല്ലെങ്കിൽ ആ അളിയ എന്ന് പറയാൻ ഞാൻ ഒരാളിനെയും അനുവദിച്ചിട്ടില്ല എന്ന് അവൻ തുറന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാര്യം ഇതാണ്, ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് ചതികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പോലും പറ്റാത്തൊരു രീതിയിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. അവരുടെ അശ്രദ്ധ അല്ലെങ്കിൽ അവർ നമ്മൾക്ക് നമ്മളുടെ കാര്യം മറ്റൊരാൾ അറിയിക്കാനുള്ള അവരുടെ തൊര കൂടുതലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വീണ്ടും പ്രശ്നങ്ങളായി. ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ജാഫറും അസ്ലിയും തമ്മിലുള്ളൊരു പ്രശ്നം വെളിയിലേക്ക് വന്നപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഖൈസ് അതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുന്നു. തൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട് എന്നുള്ളൊരു പിടിവള്ളി കൊണ്ടുകൊണ്ട് ജാസ്മിൻ ജാഫർ ചാടിക്കേറിയിട്ട് നേരെ ഖൈസിനെ വിളി കോൺടാക്ട് ചെയ്യുന്നു. വളരെ പെട്ടെന്ന് നീ എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ നിൻ്റെ വോയിസ് റെക്കോർഡ്, നീ എന്നെക്കുറിച്ച് പറഞ്ഞ ഈ വോയിസ് റെക്കോർഡ് ഞാൻ വെളിയിലേക്ക് വിടും. നീ എൻ്റെയോട് സോറി പറഞ്ഞില്ലേ അന്ന് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട്, അത് ഞാൻ വെളിയിലേക്ക് വിടും, ഭീഷണിയുടെ സ്വരം. അങ്ങനെയാണെങ്കിൽ നീ എന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറഞ്ഞാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേഗം അവൻ അത് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു. പ്രൈവറ്റ് ആക്കിയ ശേഷം പ്രൈവറ്റ് ആക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അതിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമൻറ്റ് ജാസ്മിൻ ജാഫർ നമ്മുടെ ഖൈസിൻ്റെ വീഡിയോയുടെ സെക്ഷനിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും മുക്കി പിടിച്ച് ഒരുപാട് പേര് റിയാക്ട് ചെയ്യാനായിട്ട് വന്നു. സോ ഈ പറയുന്ന ഖൈസ് മുമ്പ് ജാസ്മിൻ ജാഫറിൻ്റെ ആ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ജാസ്മിൻ ജാഫറും ഖൈസുമായി സംസാരിച്ചപ്പോൾ ഒരു സോറി ഒരു ക്ഷമാപണം ഖൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ജാഫറിൻ്റെ പേരിൽ. അപ്പോൾ അത് ആഹാ നീ എൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞൂലേ, ആഹാ നീ എൻ്റെ കാല് പിടിച്ചൂലേ, ഇത് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ജാഫർ എല്ലാവരോടും പറഞ്ഞ് പാടി നടക്കുന്നു. ആ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഖൈസ് വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുതലെടുക്കലാണ് കംപ്ലീറ്റ്, എല്ലാവരും മുതലെടുക്കലാണ്. അപ്പോൾ ഖൈസും മുതലെടുക്കലാണ്, ഖൈസും കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ സബ്ജക്റ്റ് എടുത്തിട്ടിട്ട് വ്യൂസ് കൂട്ടുകയാണ്. അതുപോലെ തന്നെ സെയിം ജാസ്മിൻ ജാഫർ എന്താ ചെയ്യുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം യൂസ് ചെയ്യും. എല്ലാവരും അവരുടെ വൈറലാവാൻ വേണ്ടിയിട്ടും അവരുടെ കണ്ടൻറ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കൂടുതൽ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടും ഇഷ്യൂസിനെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും അതൊരു കോണ്ടൻറ്റാക്കി ഇടാൻ വേണ്ടിയിട്ടും അതിൽ തങ്ങളുടെ ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ട് ആ ഒരു ന്യായീകരണത്തിൻ്റെ പക്ഷം പിടിച്ച് പറ്റുന്ന ആളുകളെ കൂടുതൽ ചാനലിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നവർ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാവർക്കും. ഇവിടെ പറ്റിയതിൻ്റെ പ്രശ്നം ഏക മൂല കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അസ്ലയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടവിടെയും ഒരുപോലെ ഫ്രണ്ടായിട്ട് നിൽക്കണം അവർക്ക്, ഓക്കെ ഫ്രണ്ടായിട്ട് നിൽക്കണം. പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ട ക്വാളിറ്റി അവർക്കില്ല, അവർക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരാളാണെന്നാണ് എനിക്ക് അസ്ലയ്ക്ക് ക്വാളിറ്റി ഇല്ല, മീൻസ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ട ക്വാളിറ്റി ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അവർ രണ്ട് ഭാഗത്തും അവിടെ പരാജയപ്പെട്ടു. അസ്ലയ്ക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഖൈസിനോടും സാധിച്ചില്ല. ഈ പറഞ്ഞ പോലെ എന്താ അവരുടെ പേര് ജാസ്മിൻ ജാഫറിനോടും സാധിച്ചില്ല. രണ്ട് പേരിൽ നിന്നും അവരുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു, അതാണ് അവിടെ സംഭവിച്ചത്. സോ ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോൾ ശ്രദ്ധിക്കുക, പ്രൊഫഷൻ ബേസ് ചെയ്തിട്ട് ഞങ്ങളെ കുറേ തിരക്കാണാണല്ലോ, ഞങ്ങളൊരു തണ്ടിയാണല്ലോ, നിനക്ക് എത്രയുണ്ട് സബ്സ്ക്രൈബേഴ്സ്, ഓക്കെ നിനക്കോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ്, ആ ഒരു കോൺസെപ്റ്റ് വിട്ടാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിനെ ആരാണോ അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ കൂടുതലായിട്ട് കെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്നത്, അവരുമായിട്ട് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് വെക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാതെ ഇമാരി ഇതുപോലെ എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ കൈസാകെ എന്താ പറയുക, വെള്ളത്തിൽപ്പെട്ട പൂച്ചനെ പോലായി. അസ്ലയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിലും കംപ്ലീറ്റ് എക്സ്പോസ്ഡായി. കാരണം തൻ്റെ സ്വഭാവം ഇങ്ങനെ അവിടെയും തേഞ്ഞു ഇവിടെയും തേഞ്ഞു, പക്ഷേ എല്ലാവരും കാരണം ഞാനാകെ മാറിയല്ലോ എന്നൊരു അവസ്ഥയായി. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം മുതലെടുക്കുന്ന പോലെയായി.
അസ്ലയുടെ കാര്യത്തിൽ. ജാസ്മിൻ ജാഫർ ആണെങ്കിൽ കുറച്ച് എന്താ പറയുക, വിറക് പോലത്തെ സ്വഭാവമെന്ന് തോന്നുന്നു. അവർ കടന്ന് നിലവിളിക്കുകയും ചീത്ത വിളിക്കുകയും കുറേ റിയാക്ട് ചെയ്യുകയും ആക്ട് ചെയ്യുകയും അവർ കുറേ അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുകയും എന്തൊക്കെയോ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ജെനുവിനിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അറിയില്ല എന്താണെന്നും അറിയില്ല. അപ്പോൾ ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് അവരുടെ പ്രശ്നവും പ്രശ്നങ്ങളും പ്രശ്നം ഉണ്ടാക്കലും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതൊക്കെ. ഇനി എന്താ നടക്കുന്നതെന്നും അറിയില്ല. ഈ തൊണ്ട് വലിയ പ്രശ്നമൊന്നും അല്ല ഈ മൂന്ന് പേരിൻ്റെ ഒരു പ്രശ്നം, ഒരു പ്രശ്നമാണോ? നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നു. പക്ഷേ എന്നാലും ഇതും പല ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ്. ബിക്കോസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, മനസ്സിന് സമാധാനം തരുന്ന, നമ്മൾ എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന ചതി കുഴികളുമുണ്ട്. ഓക്കെ, മറ്റൊരു വീട്ടിൽ വേണ്ടിക്കണം.